ഞങ്ങളെന്തു ചെയ്യണം? തിരുവെഴുത്ത് എന്തു പറയുന്നു? നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ. ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യുക, നീയും ജീവിക്കും. ആരാണ് എന്റെ അയൽക്കാരൻ? ഏതായാലും ആ പടയാളികളല്ല. പിന്നെന്താ, കൈസരാണോ? ഒരിക്കലും ഒരു മനുഷ്യൻ എരിശിലമിൽ നിന്ന് മെരിഹോവിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ അവനെ ആക്രമിച്ചു. അവർ അവന്റെ വസ്ത്രമഴിച്ച് അവനെ അടിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആകസ്മികമായി അതിലെ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടപ്പോൾ പുരോഹിതൻ മാറിക്കടന്നുപോയി. അതുപോലെ തന്നെ ഒരു ലേവിനും ആ വഴി വന്നു. അവനെ നോക്കി വഴിയുടെ എതിർവശത്തു കൂടി കടന്നുപോയി. എന്നാൽ ഒരു ശമരിയക്കാരൻ അല്പസമയം കഴിഞ്ഞ് ആ വഴി വന്നു. അവനെ കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി അവനെ താൻ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ പുറത്തു കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ ചെയ്തു. പിറ്റേ ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് വേണ്ടതുപോലെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ അധികം ചിലവിടുന്നത് തന്നുകൊള്ളാം. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട ഈ മനുഷ്യനോട് ഒരു നല്ല കൂട്ടുകാരനെ പോലെ പെരുമാറിയത് ആരാണ്? അവനോട് കരുണ കാണിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ.